സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെ കല്ലെറിഞ്ഞ ABVP പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വഞ്ചിയൂർ സംഘർഷത്തിൽ പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ABVP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. വഞ്ചിയൂരിലെ ABVP CPM സംഘർഷത്തിന് പിന്നാലെയാണ് ഇന്നലെ പുലർച്ചെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ സംഘം കല്ലെറിയുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആക്രമിച്ചത് ABVP പ്രവർത്തകരാണെന്ന് പോലീസ് കണ്ടെത്തിയത്. 6 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരിൽ 3 പേർ ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വഞ്ചിയൂരിൽ കൌൺസിലർ ഗായത്രി ബാബുവിന് ABVP പ്രവർത്തകർ പൊതുവേദിയിൽ നിവേദനം നൽകാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് തുടക്കം. നിവേദനം നൽകാൻ ശ്രമിച്ച സംഘത്തിലുണ്ടായിരുന്നവർ തന്നെയാണ് പാർട്ടി ഓഫീസ് ആക്രമിച്ചത്. സംഘർഷത്തിന് ശേഷം ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പുലർച്ചെ ആശുപത്രിയിൽ നിന്നിറങ്ങിപ്പോയാണ് പാർട്ടി ഓഫീസിന് കല്ലെറിഞ്ഞത്. ഇത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. പോലീസ് എത്തിയതോടെ RSS BJP പ്രവർത്തകരും ആശുപത്രിയുടെ പരിസരത്ത് സംഘടിച്ചു. ഇതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പോലീസ് ഇന്നത്തേക്ക് മാറ്റിയത്. കൌൺസിലർ ഗായത്രി ബാബുവിനെ കൈയേറ്റം ചെയ്ത കേസിൽ പോലീസ് ഈ 3 ABVP പ്രവർത്തകരുടെയും അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയിരുന്നു. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവർക്ക് ജാമ്യം നൽകി. പിന്നാലെയാണ് കല്ലേറ് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ തമ്പാനൂർ പോലീസ് എത്തിയത്. ആശുപത്രിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.